എഴുന്നള്ളത്തിന് ഒരു വലിയ ചരിത്രമുണ്ട്. നമ്മളത് രാജാധികാരവുമായി ബന്ധപ്പെട്ടാണ് അതിന് പരിശോധിക്കേണ്ടത്. എഴുന്നള്ളി ഇരുന്നത് രാജാക്കന്മാരാണ്. ഈ രാജത്വത്തെ ക്ഷേത്രത്തിലേക്ക് ആരോപിക്കുകയാണ്. തന്നെ സോമശംഭു പദ്ധതി എന്ന് പറയുന്ന തന്ത്രഗ്രന്ഥത്തെ സൂചിപ്പിക്കുന്നത് ചക്രവർത്തിപചാരേണ എന്ന, അതായത് ചക്രവർത്തിയെ പൂജിക്കുന്നത് പോലെ ദേവനെ പൂജിക്കണമെന്ന സംഗതി വ്യക്തമാണല്ലോ. അതായത് സ്റ്റേറ്റ് ദേവനായി മാറുന്നു. സ്റ്റേറ്റ് വേഴ്സസ് ദേവനെന്നോ ദേവൻ വേഴ്സസ് സ്റ്റേറ്റ് എന്നോ എന്നുള്ള നിലയ്ക്കാണ്. അതായത് ചക്രവർത്തി ദൈവമായി മാറുന്നു എന്ന സാരം. ചക്രവർത്തിയുടെ സ്വരൂപമാണ് ദേവനായി ശ്രീകോവിലിനുള്ളിൽ ഇരിക്കുന്നത്. ചക്രവർത്തിക്ക് എന്തൊക്കെയാണോ ചെയ്യുന്നത്, ചക്രവർത്തിയുടെ പള്ളി ഉറക്കവും പള്ളി നീരാട്ടും പള്ളി വേട്ടയും എല്ലാം ദേവനും. ദേവനും പള്ളി ഉറങ്ങുന്നു, പള്ളി ഉണരുന്നു, പള്ളി വേട്ടയാടുന്നു. ഇങ്ങനെ അക്കാലത്ത് ഒരു ബ്രാഹ്മണ ക്ഷത്രിയ കൂട്ടുകെട്ടിൻ്റെ അവസ്ഥ എങ്ങനെയാണോ നിലനിന്നിരുന്നത്, അതുപോലെ തന്നെ ചക്രവർത്തിയെ പൂജിക്കുന്നത് പോലെ പൗരോഹിത്യം ദേവനെ കണ്ടിരുന്നു. അപ്പം ആ നിലയ്ക്കാണ് ഈ എഴുന്നള്ളത്തിൻ്റെ ചരിത്രം. രാജാവ് എഴുന്നള്ളിയതുപോലെ തന്നെ ദേവനെ എഴുന്നള്ളിച്ചിരുന്നു. അപ്പോഴും നാം പരിശോധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ തന്ത്രഗ്രന്ഥങ്ങളെല്ലാം നമുക്ക് മറച്ചു നോക്കുമ്പോൾ അറിയാം, ഈ തന്ത്രഗ്രന്ഥങ്ങളിൽ ഒരിടത്തും ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നതിനെ പറ്റിയുള്ള യാതൊരു പരാമർശങ്ങളും ഇല്ല. മറിച്ച് ബിംബം കയ്യിൽ കൊണ്ടു നടക്കുന്നതിനെ പറ്റിയാണ് പരാമർശം. തന്നെയല്ല, മിക്കവാറും ഈ പ്രായശ്ചിത്ത പടലങ്ങളിൽ പറഞ്ഞ് ചില നിയമങ്ങൾ വിധിക്കുമ്പോൾ സൂചിപ്പിക്കുന്നത് ബിംബം കയ്യിൽ നിന്ന് വീണാൽ എന്ന, അല്ലാതെ ആനപ്പുറത്ത് നിന്ന് വീണാൽ ഇന്ന പരിഹാരം ചെയ്യണമെന്നോ ഒന്നും പരാമർശം. ബിംബം കയ്യിൽ നിന്ന് വഴുതി വീണാൽ എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം കയ്യിലാണ് എഴുന്നള്ളിച്ചുകൊണ്ടിരുന്നത്, കൈപ്പുറത്താണ് ബിംബം കൊണ്ടു നടന്നുകൊണ്ടിരുന്നത്. അല്ലാതെ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചിരുന്നതേ ഇല്ല. വളരെ രസകരമായൊരു കാര്യം, തമിഴ്നാട്ടിലെ ചില ശൈവാഗമങ്ങൾ പരിശോധിക്കലറിയാം, ആ ശൈവാഗമങ്ങളിൽ കുതിരപ്പുറത്ത് എഴുന്നള്ളിച്ചതിനെ പറ്റിയാ വരാം. കുതിരപ്പുറത്ത് ദേവനെ എഴുന്നള്ളിക്കുന്നതിനെ പറ്റിയാണ് തമിഴ്നാട്ടിലെ ചില ശൈവാഗമങ്ങളിൽ പരാമർശിക്കുന്നത്. തന്നെയുമല്ല, ചില ഗണികാസ്ത്രീകൾ ഈ കുതിരപ്പുറത്ത് ദേവനെ എഴുന്നള്ളിച്ചുകൊണ്ട് പോകുമ്പോൾ നൃത്തം ചെയ്യുന്നതിനെയൊക്കെ പറ്റിയുള്ള രസകരമായ പരാമർശങ്ങൾ ഈ ശൈവാഗമങ്ങളിൽ കാണാൻ സാധിക്കും. രസകരമെന്ന് ഉദ്ദേശിച്ചത് അതിൻ്റെ ചരിത്രപരത കൊണ്ടാണ്. ഇന്ന് അത് മറ്റു ചില നിലയ്ക്ക് അത് മാറിയിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ ചില കുതിരയൊക്കെ എഴുന്നള്ളിക്കുന്ന, തമിഴ്നാട്ടിലെ ഒരു പാരമ്പര്യം രഥമുണ്ടാക്കി രഥത്തിൽ എഴുന്നള്ളിക്കുന്ന, പല്ലക്കിൽ കൊണ്ടുപോകുന്ന ഒരു പാരമ്പര്യമൊക്കെയാണ് തമിഴ്നാട്ടിലെ തന്ത്രഗ്രന്ഥങ്ങളിൽ കാണുക. ഇവിടെ കേരളത്തിലാവട്ടെ, പ്രയോഗമഞ്ജരി മുതൽ വിഷ്ണു സംഹിതം മുതൽ ഈശാന ഗുരുദേവത്വ തന്ത്രസമുച്ചയം, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ എല്ലാം എടുത്ത് പരിശോധിച്ചാലും 16-ാം നൂറ്റാണ്ട് വരെ പോലും ഇങ്ങനെ ആനയെ എഴുന്നള്ളിച്ചതിൻ്റെ ഒരു ചരിത്രം നമുക്ക് കാണാനേ സാധ്യം. അത് വളരെ വളരെ പിന്നീട് വന്ന, വേണമെങ്കിൽ ഒരർത്ഥത്തിൽ അടുത്ത കാലത്ത് മാത്രം പ്രസിദ്ധി നേടിയ ഒരു സംഗതിയാണ് ഈ ആനയെ എഴുന്ന, ആനയെ നടക്കിരുത്തുന്നതിനെയൊക്കെ പറ്റിയുള്ള പരാമർശങ്ങൾ മതിലകം ഗ്രന്ഥവരി നമുക്ക്. ആനയെ നടക്കിരുത്തുന്നുണ്ട്, പക്ഷെ അപ്പോഴും ആനയെ എഴുന്നള്ളിക്കുന്ന, ആനയുടെ പുറത്ത് ബിംബം എഴുന്നള്ളിക്കുന്നതിനെ പറ്റിയുള്ള പരാമർശങ്ങളൊന്നും തന്നെ നമ്മുടെ പുരാതന ക്ഷേത്രരേഖകളിലൊന്നും കാണാനില്ല. തീർച്ചയായിട്ടും അങ്ങനെ ആനയെ എഴുന്നള്ളിച്ചിരുന്നെങ്കിൽ അക്കാര്യം തീർച്ചയായും ഗ്രന്ഥവരികളിൽ, മറ്റും സൂക്ഷ്മമായ പല കാര്യങ്ങളും ഗ്രന്ഥവരികളിൽ പരാമർശിക്കുന്നുണ്ട്. അതിരിക്കെ ആനയെ എഴുന്നള്ളിച്ചിരുന്നുവെങ്കിൽ അക്കാര്യം കൂടെ പരാമർശയോഗ്യമാകുമായിരുന്നു. തന്നെയുമല്ല, ഈ നമ്മുടെ പ്രധാനപ്പെട്ട തന്ത്രഗ്രന്ഥങ്ങളൊന്നും ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നത് ഒരു പ്രാധാന്യത്തോടെ കണ്ടിരുന്നേയില്ല. അതൊരു ശ്രീബലി വിഗ്രഹം, ശാന്തി നടത്തുന്നവർ കയ്യിൽ കൊണ്ട് നടക്കുന്ന ഇതിനെ പറ്റിയുള്ള പരാമർശങ്ങൾ മാത്രമാണ് ഗ്രന്ഥവരികളിൽ കാണുന്നത്. ആന എഴുന്നള്ളിപ്പ് എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ തൃശ്ശൂരിലെ കാര്യം എടുത്താൽ അറിയാം, ആന എഴുന്നള്ളിപ്പിന് വേണ്ടി പിടിവാശി പിടിക്കുകയാണ് ഭക്തജനങ്ങൾ. അല്ലെങ്കിൽ ആനയോടുള്ള ആരാധന മൂത്തിട്ട് ആന ഭഗവാനെ എഴുന്നള്ളിക്കാൻ ആന വേണമെന്നുള്ള അതിഭയങ്കരമായ പിടിവാശിയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ആനയ്ക്ക് ദിവ്യത്വം വരെ കൽപ്പിക്കുന്നു. അപ്പം നാരായണഗുരുവിനോടത്ത് സൂചിപ്പിക്കുന്നുണ്ട് കരിയും കരിമരുന്നും വേണ്ട എന്ന്. രണ്ട് കരിയും, ആന എന്ന കരിയും വെടിമരുന്ന് എന്ന കരിയും,
ഇതിനകത്ത് ഉപേക്ഷിക്കണം എന്ന് നാരായണ ഗുരുവിൻ്റെ അടുത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ നാരായണ ഗുരു സൂചിപ്പിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തോടുകൂടി ഈ ആന എഴുന്നള്ളിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ആചാരമായി രൂപപ്പെടുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ പ്രാചീന മധ്യകാല ചരിത്രത്തിൽ ഇങ്ങനെ ആന എഴുന്നള്ളിച്ചുകൊണ്ട് പോയി ബിംബം എഴുന്നള്ളിക്കുന്ന ഒരു സാംസ്കാരിക പാരമ്പര്യം, അത്തരമൊരു ആചാരം നമ്മുടെ തന്ത്രഗ്രന്ഥങ്ങളിൽ കാണാനില്ല. തിരുവിതാംകൂറിലെ പ്രത്യേകിച്ച് മതിലകം രേഖകൾ പരിശോധിക്കുമ്പോൾ അറിയാം, രാജക്കന്മാർ ചെയ്യുന്ന പാപങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് ആനയെ നടക്കിരുത്തുന്നുണ്ട്. പലപ്പോഴും പല വലിയ പാപങ്ങൾക്കെല്ലാം ആനയെ നടക്കിരുത്തി. അപ്പോൾ തീർച്ചയായിട്ടും ആനയെ ഒരു ഉപയോഗമുള്ള വസ്തുവാണല്ലോ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആനയെ കൊണ്ട് തീർച്ചയായിട്ടും ഉപയോഗം ഉണ്ടായിരിക്കും. അത് തടി പിടിക്കാനാവാം, ക്ഷേത്രത്തിലെ മറ്റു കാര്യങ്ങൾക്കാവാം. പക്ഷെ അതൊരു തരത്തിലും ഈ പറഞ്ഞ രീതിയിൽ എഴുന്നള്ളിക്കാനാണെന്നുള്ള പരാമർശം നമുക്ക് നിലവിൽ ക്ഷേത്രരേഖയിൽ നമുക്ക് കാണുന്നില്ല. തന്നെയല്ല, തന്ത്രഗ്രന്ഥങ്ങളിലും ആ രീതിയിൽ ഈ ആന എഴുന്നള്ളിക്കുന്നതിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ കാണുന്നില്ല. പക്ഷേ മറ്റു ചില കഠിന ജോലികൾ തീർച്ചയായും അതിനുവേണ്ടി ആനയെ ഉപയോഗിച്ചിരിക്കാനുള്ള സാധ്യത തീർച്ചയായിട്ടുമുണ്ട്.